നിങ്ങൾ എവിടെ ഇരുന്നു എവിടെ നിന്നു എന്തിനെല്ലാമാണ് തൊട്ടത് അങ്ങനെ എല്ലായിപ്പോഴും ഓർമ്മയുടെ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട് അത് ബോധപൂർവമായ ഒരു പ്രക്രിയ ആയിരിക്കണം അത് നിർബന്ധിത പ്രക്രിയയാണെങ്കിൽ അതിനുള്ള വില നിങ്ങൾ നൽകേണ്ടി വരും ഇതും അതുമൊക്കെ പാപമാണ് എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻഗണന എന്തിനാണ് എന്നതാണ് ചോദ്യം ഹൗ എ എ പേഴ്സൺ സ്റ്റേ കമ്മിറ്റഡ് ടു ഇൻ റിലേഷൻഷിപ്പ് Is it natural to to love someone and yet be be sexually attracted to others? What should should the proper course of action that should follow or how does one handle this? നമുക്ക് മനഃശാസ്ത്രപരമായ സമഗ്രതയുണ്ട് വൈകാരികമായ സമഗ്രതയുണ്ട് അതിനെല്ലാം പുറമെ ജൈവികമായ സമഗ്രതയുമുണ്ട് സമഗ്രത എന്നാൽ ധാർമ്മികതയല്ല സമഗ്രത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുവെന്നാണ് അപ്പോൾ നമ്മൾ സമഗ്രത എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിനൊരു സമഗ്രത ഉണ്ടെന്ന് ഞാൻ പറയുന്നുവെന്ന് കരുതുക ഇതിനർത്ഥം ഇത് ശക്തവും ഒരുപാട് കാര്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നതുമാണ് എന്നാണല്ലേ അല്ലാതെ ഞാൻ ധാർമ്മികമായി എന്തിലെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു എന്നല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സമഗ്രതയെ നിങ്ങൾ ആ ഒരു തലത്തിൽ കാണണമെന്നാണ് നാം സമഗ്രത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കരുത്തിനെ പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം ശരിയാണോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പത്ത് തലമുറകൾക്ക് മുൻപ് നിങ്ങളുടെ വലിയ 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 മുത്തശ്ശിയെ കാണാൻ എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നില്ലല്ലേ അല്ലേ പക്ഷെ അവരുടെ മൂക്കാണ് നിങ്ങളുടെ മുഖത്ത് ശരീരം അത് ഓർക്കുന്നുവല്ലേ ശരീരം നിങ്ങളുടെ പൂർവികരെ ഓർക്കുന്നു ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ശരിയോ തെറ്റോ അതിനാൽ നിങ്ങൾ എൻ്റെ ശരീരമെന്ന് വിളിക്കുന്നത് ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ് ശരിയല്ലേ ഓർമ്മയാണല്ലോ നോക്കൂ ഇപ്പോൾ നിങ്ങൾ നേപ്പാളിൽ നിന്നും ഷില്ലോങ്ങിലെത്തി നിങ്ങളിപ്പോൾ ഈ മേഘാലയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നു നിങ്ങളുടെ രൂപം മാറുന്നില്ല കാരണം നിങ്ങളുടെ ശരീരം ഓർക്കുന്നു നിങ്ങളുടെ ജനിതക ശാസ്ത്രം എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പശുവിൻ്റെ ഭക്ഷണവും നായുടെ ഭക്ഷണവും കഴിക്കുന്നു എന്ന് വെക്കുക ശരീരം ഒരിക്കലും ആശയക്കുഴപ്പത്തിൽപ്പെട്ട് നിങ്ങളൊരു നായോ പശുവോ ആകില്ല കാരണം ഇതിൽ പരിണാമപരമായ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം അതൊരിക്കലും ആശയക്കുഴപ്പത്തിലാവില്ല അല്ലേ നിങ്ങൾ നായയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാലും അതുപോലെ കുരയ്ക്കാൻ തുടങ്ങിയാലും ശരീരം മാറില്ല ശരിയല്ലേ അണവല്ലിയോ മാനസികമായി കഴിയും പക്ഷെ ശരീരത്തിന് ആഴത്തിൽ വേരൂന്നിയ ഓർമ്മകളുണ്ട് അതിനാൽ നിങ്ങളുടെ ഈ ശരീരം മുഴുവനും ഓർമ്മയുടെ ഒരു പ്രത്യേക സമഗ്രതയാണ് ഓർമ്മയുടെ സമഗ്രത നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിരവധി കാര്യങ്ങൾക്ക് ഇരയാകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ശരീരത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് എന്തിലെങ്കിലും സ്പർശിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ഓർമ്മ ആകിരണം ചെയ്യപ്പെടും മാനസികമായല്ല ശാരീരികമായ ഓർമ്മ ആകിരണം ചെയ്യപ്പെടും പരമ്പരാഗതമായ ഈ സംസ്കാരത്തിൽ ഇതിനെ ഋണാനുബന്ധം എന്ന് വിളിക്കുന്നു കേട്ടിട്ടുണ്ടോ ഋണാനുബന്ധ ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾ ശേഖരിക്കുന്ന ശാരീരിക ഓർമ്മയാണിത് എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങൾക്കിത് ചില ആളുകളിൽ കാണാൻ കഴിയും അവരുടെ വീട്ടിൽ അവരെപ്പോഴും ഒരേ സ്ഥലത്താണ് പോയിരിക്കുന്നത് സാധാരണ കൂടുതലും പ്രായമായ ആളുകളാണ് ചെയ്യുന്നത് അവരെപ്പോഴും ഒരേ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അവർ മറ്റൊരു സ്ഥലത്ത് പോയിരിക്കത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ നായ പോലും അവൻ സ്ഥിരമായിരിക്കുന്ന സ്ഥലം നോക്കി വന്ന് അവിടെ മണപ്പിച്ച് ഇവിടെ മണപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ മണപ്പിച്ച് നടന്ന് പലയിടത്തും അവൻ അന്വേഷണം നടത്തിയിട്ട് അവൻ സ്ഥിരമായിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്നിരിക്കും അടുത്ത തവണ അവൻ അവിടെ എവിടെയൊക്കെ പോയിട്ട് വന്നാലും അവൻ തിരിച്ചു വന്ന അതേ സ്ഥാനത്ത് വന്നിരിക്കും കാരണം ഓർമ്മ എന്ന ഒന്നുണ്ട് ഇന്നാണെങ്കിൽ ഫോറൻസിക് ഉപകരണങ്ങളുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു അതിനുശേഷം നിങ്ങൾ എഴുന്നേറ്റ് പോയി ഒന്നോ രണ്ടോ എട്ടോ മണിക്കൂറിന് ശേഷം അവർ വന്നാൽ ഒരു നായോടൊപ്പമല്ല ഒരു നായ്ക്കത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്നാൽ ഫോറൻസിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരിവിടെ വന്ന് ഈ കസേര പരിശോധിച്ചാൽ ഇവിടെ ഇരുന്നത് നിങ്ങൾ തന്നെയാണെന്ന് അവർക്ക് അറിയാൻ കഴിയും മറ്റാരും തന്നെയല്ലെന്ന് ഓർമ്മ എന്നൊന്നുണ്ട് നിങ്ങൾ ഇരുന്നു എവിടെ നിന്നു എന്തിനെല്ലാമാണ് തൊട്ടത് അങ്ങനെ എല്ലായിപ്പോഴും ഓർമ്മയുടെ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട് നിങ്ങൾ നേപ്പാളിൽ നിന്നാണല്ലോ നിങ്ങൾ നേപ്പാളിൽ നിന്നാണല്ലോ വരുന്നത് ഇന്ത്യയിൽ ഇത് വളരെ പ്രചാരത്തിലുണ്ട് വടക്കേ ഇന്ത്യയിൽ അല്പം കുറവായിരിക്കാം ഞങ്ങൾ ഒരാൾ ഒരിക്കലും മറ്റൊരാൾക്ക് ഉപ്പ് നൽകില്ല നിങ്ങൾക്കറിയാമോ ഇവിടെയും ആരെങ്കിലും നിങ്ങൾക്ക് ഉപ്പ് നീട്ടുകയാണെങ്കിൽ ദേവായി അവിടെ വയ്ക്കുക എന്ന് പറയും കാരണം ചില വസ്തുക്കൾ മറ്റുള്ളവയേക്കാൾ മികച്ച രീതിയിൽ ഓർമ്മ കൈമാറ്റം ചെയ്യുന്നുണ്ട് ഉപ്പ് അല്ലെങ്കിൽ ഉഴുന്ന് നാരങ്ങ ഇവയെല്ലാം നൽകിയാൽ പരമ്പരാഗതമായ ആളുകൾ പറയും അവിടെ വെച്ചോളൂ ഞാൻ എടുത്തോളാമെന്ന് കാരണം അവർ നിങ്ങളോടൊപ്പം ഋണാനുബന്ധ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഭാരതത്തിൽ നിങ്ങൾ പഴയ തലമുറയിലെ ആളുകളെ കണ്ടാൽ അവർക്ക് ക്ഷയിക്കാൻ നൽകാൻ ശ്രമിച്ചാൽ അവരിങ്ങനെ ചെയ്യും കാരണം അവരും നിങ്ങളോടൊപ്പം ഋണാനുബന്ധം നേടാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ പുറകിലത്തെ ഉദ്ദേശം നിങ്ങളുടെ ശരീരത്തിലെ ഓർമ്മകളുടെ സമഗ്രത നിലനിർത്തുക എന്നതാണ് അത് മറ്റു കാര്യങ്ങൾക്ക് വിധേയപ്പെടാതിരിക്കുക നിങ്ങൾ വളരെ സമഗ്രമായ ഒരു ജീവിതമായി മാറുക ഒരു വലിയ സാധ്യതയിലേക്ക് നിങ്ങൾ സ്വയം വളരണമെങ്കിൽ നിങ്ങൾ ഓർമ്മയുടെ ഈ സമഗ്രത നിലനിർത്തണം ഇതാണ് ഋണാനുബന്ധ എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശാരീരിക ഓർമ്മ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിലനിർത്തുക ഒരു ലൈംഗിക ബന്ധമെന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വലിയ അളവിലുള്ള ഓർമ്മ കൈമാറുന്ന ഒന്നാണ് അതിനാൽ എല്ലായ്പ്പോഴും ഈ സമൂഹത്തിൽ എന്നല്ല മറ്റെല്ലായിടത്തും ആളുകൾ തിരിച്ചറിഞ്ഞ കാര്യമാണിത് ആ ഓർമ്മ ഏറ്റവും കുറഞ്ഞ നിലയിൽ നിലനിർത്തുന്നതാണ് ഗുണകരം നിങ്ങൾ നിങ്ങൾ ആ ഓർമ്മ കൂടുതൽ സങ്കീർണമാക്കുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം കിട്ടില്ല നിങ്ങൾ ഞാൻ പറയുന്നത് അതുപോലെ വിശ്വസിക്കേണ്ട ആളുകളെ നിരീക്ഷിച്ചാൽ മനസ്സിലാവു നിങ്ങൾ ആളുകളെ നിരീക്ഷിച്ചു നോക്കൂ അവർക്ക് അവർക്കെപ്പോഴും സന്തോഷമുണ്ടാകും അവരെപ്പോഴും ചിരിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവരിൽ ആനന്ദം കാണാൻ കഴിയില്ല അവർ സ്വസ്ഥമല്ല കാരണം അമിതമായ ഓർമ്മ കാരണം ഈ സാസ് നഷ്ടപ്പെടും ഇത് ലൈംഗികതയുടെ കാര്യത്തിൽ മാത്രമല്ല ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളിലുമുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പാശ്ചാത്യ സമൂഹങ്ങളിൽ വളരെയധികം കാണാൻ കഴിയും ഞാൻ എവിടെ പോയാലും പ്രത്യേകിച്ച് അമേരിക്കയിൽ ആളുകളടുത്ത് വന്നിട്ട് സദ്ഗുരുവേ എൻ്റെ ഹഗ് എവിടെയാണ് ഞാൻ പറയാതെ ഒപ്പം തന്നെ ഉണ്ടാകും ഞാൻ എന്തിനാണിത് കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്കൊരാളോട് വളരെയധികം അടുപ്പം തോന്നുമ്പോൾ നിങ്ങൾ അയാളെ ആലിംഗനം ചെയ്യുന്നത് പോലെ അല്ലേ ഇത് ഇതെന്നാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ തുടണം മനഃശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി പറയുന്നത് ഇതാണ് അവർക്ക് വളരുന്ന പ്രായത്തിൽ അച്ഛനമ്മമാരുടെ സ്പർശനം അവർ ആഗ്രഹിച്ച രീതിയിൽ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നീട് വളർന്നതിന് ശേഷം ആരുടെയെങ്കിലും സ്പർശനം കിട്ടാൻ അവർ കൊതിക്കുന്നു ഇവയെല്ലാം ഒരാളുടെ ജീവിതത്തിൽ ഗുരുതരമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് കുട്ടി ജനിക്കുമ്പോൾ എത്രമാത്രം ശാരീരിക സ്പർശനം അവന് ലഭിച്ചിട്ടുണ്ട് എന്നത് പിന്നീട് അവൻ എത്രത്തോളം ശാരീരിക സ്പർശനത്തിന് ആഗ്രഹിക്കും എന്നത് നിർണ്ണയിക്കും പിന്നീട് ഒരു നവജാത ശിശു അമ്മയിൽ നിന്നും ശാരീരിക ഓർമ്മകൾ സ്വീകരിക്കുന്നുണ്ട് ആ സമയം അവന് ഒരു നാല് നാലര വയസ്സാകുന്നതുവരെ പല രീതിയിലും അത് ഒരു വേറിട്ട ജീവനല്ല അപ്പോഴും അത് അമ്മയുടെ ശരീരവുമായി ബന്ധിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അത് സ്വാഭാവികമായ രീതി അനുസരിച്ച് നാലര വയസ്സ് വരെ കുട്ടികൾ അമ്മയുടെ പാൽ കുടിച്ച് അമ്മയുമായി ചേർന്നിരിക്കണം സ്വാഭാവികമായി അത് നാലര വയസ്സ് വരെ തന്നെ ആവണം അപ്പോൾ ഊർജം പക്വത ആർജിച്ചിട്ടില്ല ആ സമയത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓർമ്മ അമ്മയിൽ നിന്നാണ് നേടുന്നത് നിങ്ങളുടെ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ഇതുപകരിക്കും എന്നാൽ ഒരിക്കൽ കുട്ടി അകന്നുപോയി സ്വയം ഒരു വ്യക്തിയായി തീരുമ്പോൾ ജീവിതം സ്വയം സജ്ജമാകും ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയുന്നു സദ്ഗുരു നിങ്ങൾ എന്റെ മകളെ അനുഗ്രഹിക്കുമോ എന്റെ മകനെ അനുഗ്രഹിക്കുമോ ഞാൻ ആദ്യം ചോദിക്കുന്നത് എത്ര വയസ്സായി എന്നാണ് അവർ പതിനഞ്ച് പതിനാറ് പതിനെട്ട് എന്നാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല ഇരുപത്തൊന്നിൽ കൂടുതലാണെങ്കിൽ ഞാൻ പറ്റില്ലെന്ന് പറയും കാരണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം നിങ്ങളുടെ കുട്ടിക്ക് ലഭിക്കില്ല നിങ്ങളെപ്പോഴും വൈകാരികമായാണ് ചിന്തിക്കുന്നത് അതെന്റെ കുട്ടിയാണ് എന്നാൽ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൂർണ്ണമായും രണ്ട് വ്യക്തികളാണ് സാധാരണയായി ജീവിതഗതി ഏകദേശം കണക്കാക്കപ്പെടുന്നത് ഏകദേശം എൺപത്തിനാല് വർഷങ്ങളായാണ് അല്ലെങ്കിൽ ചന്ദ്രന്റെ ആയിരത്തി എട്ട് ചക്രങ്ങൾ ചന്ദ്രന്റെ ചക്രങ്ങൾ നമ്മുടെ ശരീരവുമായി വളരെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ അമ്മമാരുടെ ശരീരം ചന്ദ്രന്റെ ചക്രങ്ങളുമായി സമന്വയിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജനിച്ചത് അല്ലെങ്കിൽ നമ്മൾ ജനിക്കുകയില്ല അല്ലേ ഹലോ അതുകൊണ്ട് ഒരു പൂർണമായ ജീവിതം ചന്ദ്രന്റെ ആയിരത്തി ചക്രങ്ങളായി കണക്കാക്കുന്നു ഇത് ഏകദേശം എൺപത്തി മൂന്ന് മുതൽ എൺപത്തി നാല് വർഷം വരെ കണക്കാക്കും അതിനാൽ ഒരാൾ എൺപത്തി കടന്നാൽ അത് ഒരു പൂർണ്ണ ജീവിതമായി കണക്കാക്കപ്പെടുന്നു ഇതിൽ ആദ്യ പാദം മാത്രമാണ് അത് മാത്രമാണ് അച്ഛനമ്മമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം കുട്ടി സ്വതന്ത്രനാവും ഊർജപരമായി നിങ്ങൾക്ക് ഈ രണ്ട് ജീവിതങ്ങളെയും ഇനി ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ നിങ്ങൾക്കുള്ളിൽ വേണ്ടത്ര വേണ്ടത്ര സമഗ്രത സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ള ശരീരത്തിനായുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഹോർമോൺ ഉൽപ്പാദനം കൂടുതലായിരിക്കാമെങ്കിലും ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷമാണെങ്കിൽ മറ്റൊരാളുമായി ബന്ധപ്പെടുവാനുള്ള ആഗ്രഹം വർദ്ധിക്കുന്നു കാരണം നിങ്ങളുടെ അറിവോടെ അല്ലെങ്കിലും നിങ്ങൾ മാതൃഗൃഹത്തിൽ നിന്നും വീണുപോയ ഒരു ഉപഗ്രഹം പോലെയാണ് നിങ്ങൾ മദർ ബോർഡിൽ നിന്നും പുറത്തു വന്നു ഉള്ളിലൊരു സമഗ്രത കണ്ടെത്തിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കും അതുകൊണ്ടാണ് പന്ത്രണ്ടിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ ശരീരത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് ധാരാളം സാധനകൾ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്വയമോ അല്ലെങ്കിൽ മറ്റൊരാളുമായോ ബന്ധിക്കപ്പെടില്ല നിങ്ങളൊരു പങ്കാളിയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ബോധപൂർവമായൊരു പ്രക്രിയയായിരിക്കണം അത് നിർബന്ധിത പ്രക്രിയയാണെങ്കിൽ അതിനുള്ള വില നിങ്ങൾ നൽകേണ്ടി വരും ഇത് ധാർമ്മികതയുടെ കാര്യമല്ല ഇതും അതുമൊക്കെ പാപമാണ് എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻഗണന എന്തിനാണ് എന്നതാണ് ചോദ്യം ഈ ജീവിതം ഉയർന്ന സാധ്യതയിലേക്ക് ഉയർത്തുക എന്നതാണ് നിങ്ങളുടെ മുൻഗണനയെങ്കിൽ നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതിയെങ്കിൽ എങ്കിൽ കുഴപ്പമില്ല ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ക്ഷമിക്കണം